അതിന്റെ കേസ് നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് നമ്മളെ ട്രെയിനിങ് ആണൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ആളൊക്കെ എങ്ങനെ എടുക്കാൻ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ന്യൂ ആയിട്ട് നമ്മൾ ട്രാക്ടറും കാലൊക്കെ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചീറ്റ് കോഡും കാലൊക്കെ എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ ആയിട്ട് കാണാൻ നോക്കുക. പിന്നെ നമ്മളെ ഗെയിമിലോട്ട് സയറൻ നെട്ടെന്ന് പറഞ്ഞ ഈ ഒരു മോൺസ്റ്ററും കാലൊക്കെ വന്നിട്ട്. അപ്പൊ ഈ ഒരു സയറൻ നെട്ടെന്ന് പറയുന്ന മോൺസ്റ്ററിനെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞു തരാം. പിന്നെ നമ്മളൊരു ഫാൻ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു താജ്മഹലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാൻ മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു താജ്മഹലും കളക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫാൻ മെയ്ഡ് ഒരു ഫ്രണ്ട് കളക്കെ ഉണ്ടാക്കിയ ഒരു താജ്മഹലാണ്, ഫാൻ മെയ്ഡ് താജ്മഹലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്യുക, അതൊക്കെ തന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് അടിച്ച് പൊട്ടി ചെയ്യാം. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് റേഡിയോ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയറും കാലൊക്കെ ചെയ്ത് സപ്പോർട്ടും കാലൊക്കെ ചെയ്യുക. അപ്പൊ നിങ്ങളിപ്പോൾ കണ്ടോണ്ടെങ്കിൽ ഈ ഒരു താജ്മഹൽ ഒരു ഫാൻ മേഡ് താജ്മഹലാണ്. അപ്പൊ ഈ ഒരു ഫാൻ മേഡ് താജ്മഹൽ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞാൽ, ഇതൊരു ഫ്രണ്ട് ഒരു ചെറുക്കനും കാലൊക്കെ ഉണ്ടാക്കിയ ഒരു താജ്മഹലാണ്. അത് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഫാൻ മേഡാണ്, ഇതൊരു ഫാൻ മേഡ് താജ്മഹലാണ്. ഓക്കെ, പിന്നെ നമ്മൾ ട്രെയിനിങ് ആളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാന്ന് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാൽ, അതിന് മുന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫാൻ മേഡ് താജ്മഹലും കാണൊക്കെ എടുക്കാന്നൊക്കെ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. എന്തായാലും അടിപൊളി ഒരു ഫാൻ മേഡ് താജ്മഹൽ തന്നെ ഒരു ബോയിങ് കാണൊക്കെ ഉണ്ടാക്കി ഒരു അടിപൊളി താജ്മഹലാണ്. അത് എങ്ങനെ എടുക്കാന്ന് പറഞ്ഞുതരാം. അപ്പൊ അതിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ കൊടുത്തിട്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇന്റർനെറ്റ് മൊബൈൽ ഫോൺ നമ്മുടെ ഗെയിമിൽ വന്നിട്ട് അവിടുത്തെ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ പേസ്റ്റ് എന്ന ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നേരെ നമ്മളെ മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഓൺ ചെയ്യുക. മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ, ആ ഒരു പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ടൈമറോട് വരും. ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ട് 5 മിനിറ്റ് ടൈമറോട് ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചു തന്നെ നിങ്ങൾ ചെയ്യാനുള്ളത് നേരെ നമ്മളെ ഈ ഒരു നെറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നേരെ ഗെയിമൊന്ന് റീഫ്രഷ് അടിക്കുക. ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ച് കഴിയുമ്പോൾ ഫയലിലോട്ട് എന്തായാലും ആഡ് ആയി കാണും. എന്നിട്ട് നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങുക. വീട്ടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിളും കാലൊക്കെ വിളിക്കാം. ഞാൻ ഇപ്പോൾ നമ്മളീ ഒരു സ്വിഫ്റ്റ് കാറും കാലൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഞാൻ നമ്മൾ ഈ സ്വിഫ്റ്റ് കാർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് സ്വിഫ്റ്റ് കാറിനകത്ത് കാലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറാം. അപ്പൊ എന്നിട്ട് ഞാൻ പോണ ഈ ഒരു റൂട്ടിൽ കൂടെ തന്നെ ഞങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ ഞങ്ങൾ പോവൊക്കെ. അപ്പൊ ഞാൻ ഈ ഞാൻ ഇതുവഴിയൊക്കെയാണ് പോണത്. നമ്മളെ ഈ ഒരു പഴയ വീട്ടിന്റെ ആ ഒരു ലൊക്കേഷൻ വെച്ചാണ് പിടിക്കുന്നത്. ആ ഒരു ലൊക്കേഷൻ അങ്ങോട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു താജ്മഹൽ ഫാൻ മേഡ് താജ്മഹലും കാണൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഈ പോണ റൂട്ടിൽ കൂടെ തന്നെ ഞങ്ങൾ മാക്സിമം പോകാനായിട്ട് ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്ക് വേറെ താജ്മഹലും കാണൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നേരെ ഓട്ടിച്ചോട്ടി നമ്മളെ ഡ്രൈവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് വരാം. ഡ്രൈവേ സ്റ്റേഷൻ കടന്ന് പോവുക. ഡ്രൈവേ സ്റ്റേഷൻ കടന്ന് നല്ല ദൂരം തന്നെ നിങ്ങൾ പോവുക. പോയി കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വലിയൊരു താജ്മഹൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്തൊരു അടിപൊളി ഒരു ഫാൻ മേഡ് താജ്മഹൽ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ നല്ല അടിപൊളി ഒരു ഫാൻ മേഡ് താജ്മഹലാണ്. എന്തൊരു സൂപ്പർ ഒരു താജ്മഹലാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ താജ്മഹൽ കാണാനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമ്മളെ ഫാൻ മേഡ് ഒരു ഫ്രണ്ട് ഒരു ബോയിങ് കാലൊക്കെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഫാൻ മേഡ് താജ്മഹലുണ്ട്. എങ്ങനെ ഉണ്ടാക്കിയതെന്നില്ല എനിക്ക് അറിഞ്ഞൂട. ഇത് ഇത്ര അടിപൊളിയായിട്ട് നമ്മളെ ഈ ഒരു ഫാൻ മേഡ് താജ്മഹലും കാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര കൂട്ടർക്ക് ഈ ഒരു താജ്മഹലും കാലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല്. അപ്പൊ നിങ്ങൾക്ക് ഒരു താജ്മഹൽ എടുക്കണമെങ്കിൽ നമ്മളെ ഫയലും കാലൊക്കെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാൻ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഞാൻ ചെയ്ത അതേ മെത്തേഡ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു താജ്മഹലും കാണാൻ കിട്ടുന്ന എന്താ അടിപൊളി കിണ്ണം കാച്ചി ഒരു താജ്മഹൽ തന്നെയാണ്. എന്തായാലും സൂപ്പർ ഒരു താജ്മഹൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തായാലും അകത്തൊന്ന് കയറി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടിപൊളി പണിയൊക്കെ നടക്കുന്ന ഒരു താജ്മഹൽ പോലെ ഇതാ കണ്ടാക്കിട്ട് പണിയൊക്കെ നടക്കുന്ന ഒരു താജ്മഹൽ പോലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി താജ്മഹൽ എന്ന് വെച്ചാൽ അടിപൊളി താജ്മഹൽ തന്നെയാണ് ഇത് നമ്മളെ ഡെവലപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒക്കെ ഡെവലപ്പർ അല്ലെങ്കിൽ കുട്ടിയുടെ ഫാൻ മേഡ് ആയിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ താജ്മഹലിലെ 2-ാം നിലയിലൊക്കെ കയറാനായിട്ട് പറ്റും. ഒക്കെ പറഞ്ഞാൽ എന്തായാലും അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി താജ്മഹൽ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ നേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ട്രെയിനിങ് അപ്പോൾ ഇത്രയും കാലമായിട്ട് നമ്മളെ ഗെയിമിൽ നമ്മളൊരു പഴയ ട്രെയിനാണ്, ഓൾഡ് എത്രയോ വർഷം മുമ്പുള്ള ട്രെയിനാണ് ഇപ്പോഴും നമ്മളെ ഗെയിമിലുള്ള. ഗെയിം എപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ഉള്ള ട്രെയിൻ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോഴും കിടക്കുന്നത്. അപ്പം നമ്മുടെ ഡെവലപ്പർ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ട്രെയിൻ എന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാലമായി നമ്മൾ ആ ഒരു പഴയ ട്രെയിനിൽ, ഇപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു സൂപ്പർ ട്രെയിനിങ് ആണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോവുകയാണെന്ന് നമ്മളെ ഡെവലപ്പർ കൺഫേം ആയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് 100% 100% പറയാൻ പറ്റില്ല, 200% എന്തായാലും കൺഫേം ആണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഈ ഒരു ന്യൂ ആയിട്ടൊരു ട്രെയിൻ വരാനായിട്ട് പോവാണ്. ഇതെന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് നമ്മൾ ആ ഒരു ട്രെയിൻ വരുമെന്നാണ് നമ്മളെടുത്ത് ഡെവലപ്പർ എല്ലാം പറഞ്ഞത്. ഓക്കെ,
പിന്നെ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിമിൽ നമ്മൾ മാപ്പും കാണാൻ കേടായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുക, അടിപൊളിയാണ്. ജസ്റ്റ് മാപ്പും കാണാൻ ഈ ഒരു ഗെയിമിൽ ആഡ് ആയിട്ടുണ്ട്. ഒരു മാപ്പിൽ നല്ല ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് മാപ്പ് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിൽ എന്തായാലും നമ്മൾ ന്യൂ ആയിട്ട് കാത്തിരുന്ന മാപ്പും കാണാൻ കേടായിട്ടുണ്ട്. പിന്നെ ഇതിലെ റെയിൽവേ സ്റ്റേഷനും കാണൊക്കെ ഉണ്ട്. ഇതിലെന്തായാലും രണ്ട് ട്രെയിനിങ് ആളൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും ഒരു രണ്ട് ട്രെയിനിങ് ആളൊക്കെ കിടപ്പുണ്ട്. എന്തായാലും അടിപൊളി ഒരു ട്രെയിൻ തന്നെ. ഇപ്പൊ ഈ ഒരു ട്രെയിനിനകത്തും കാലൊക്കെ നമുക്ക് കയറാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ, നമുക്ക് ഇതിലെ ലൊക്കേഷൻ ഒക്കെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അടിപൊളി മാപ്പ് എന്ന് വെച്ചാൽ അടിപൊളി മാപ്പ്. ഇതിൽ പുതിയതായിട്ട് കുറച്ച് അധികം വെഹിക്കിൾസും കാണാൻ കേടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ബൈക്ക് പിന്നെ നമ്മൾ ഈ ഒരു ഇതിന്റെ പേരറിയാന്നൊരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഇതിന്റെ പേര് എനിക്ക് വലുതായിട്ട് ഒന്ന് അറിഞ്ഞൂടാ. ഇത് ഒരു ആകാശത്തോട് പറക്കണ ഒരു സാധനമാണ്, അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ കുറച്ച് അധികം ഐറ്റംസും കാണാൻ എല്ലാടായിട്ടുണ്ട്. അപ്പൊ ന്യൂ ആയിട്ടൊരു ട്രാക്ടർ ഉണ്ട്, അതിലുണ്ട്. ഓൾഡ് ട്രാക്ടറിലുണ്ട്, പഴയൊരു ട്രാക്ടർ എന്താ ഇതാണെങ്കിൽ അവർ പഴയ ട്രാക്ടർ. ഇപ്പൊ ഇത് വന്ന ട്രാക്ടറാണ് മറ്റേ. ഇത് എന്തായാലും പഴയ നമ്മളൊരുണ്ടായിരുന്ന ഒരു ട്രാക്ടർ തന്നെയാണ് നോക്കിയപ്പോ. അപ്പൊ എന്തായാലും അടിപൊളി ഒരു ട്രാക്ടർ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പർ കൊണ്ടുവന്ന്. ഇത് കണ്ട് എയർ ബലൂണാണ്, നമുക്ക് ഇതിന്റെ പുറത്ത് കേറും കാലൊക്കെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു അടിപൊളി എയർ ബലൂണും കാലൊക്കെ കൊണ്ടുവന്നിട്ട്. പിന്നെ ഒരു കാറ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് അടിപൊളി ഒരു കാർ, മെക്ലാറൻ എന്ന് പറയുന്ന ഒരു അടിപൊളി കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രൈവേ സ്റ്റേഷന്റെ അകത്ത് ഈ ഒരു ട്രെയിനിന്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. അപ്പം എന്തായാലും ഒരു അടിപൊളിയാണ് ഓക്കെ. അപ്പം നമുക്ക് ഇവിടെ കൗണ്ടറൊക്കെ ഉണ്ട്, കൗണ്ടറിനകത്തൊക്കെ കയറി ഇരിക്കാനൊക്കെ പറ്റും. എന്തായാലും അടിപൊളിയാണ്, നമുക്ക് കൗണ്ടറിന് വെളിയിലും അകത്തൊക്കെ കയറി ഇരിക്കാൻ പറ്റും. പിന്നെ കുറേ ബെഞ്ച് വാഷ് സ്പേസും കാണൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്തൊക്കെ നമുക്ക് കയറി നിൽക്കാനും കാണൊക്കെ പറ്റും. എന്തായാലും അടിപൊളിയായിട്ടില്ല ഒരു ട്രെയിനിങ് ആളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഒരു കാര്യം തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്ന്. എന്തായാലും സൂപ്പറാണെങ്കിൽ നമുക്ക് ട്രെയിനിങ് ആളൊക്കെ ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതവിടെ ആപ്പ് ഒന്ന് കിടത്തിക്കുന്നുണ്ട്, അത് നമ്മളെ ട്രെയിനിങ് ആളൊക്കെ എഞ്ചിൻ സ്റ്റാർട്ടിങ് ആളൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രെയിനും പിന്നെ രണ്ടാമത്തെ ട്രെയിനൊക്കെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഓടിക്കാനും കാണാനൊക്കെ പറ്റും. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ട്രെയിൻ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന്. എന്തായാലും സൂപ്പർ ട്രെയിൻ എന്ന് വെച്ചാൽ സൂപ്പർ ട്രെയിൻ മാപ്പ് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഒരു മാപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വലിയൊരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്നത്. എന്തായാലും സൂപ്പർ ഒരു സാധനം തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഡെവലപ്പർ എല്ലാം കൊണ്ട്. നമുക്ക് എന്തായാലും ട്രെയിനിനകത്ത് വരെ കയറാനായിട്ട് പറ്റും ഗൈസ് ഓക്കെ. അപ്പം എന്തായാലും സൂപ്പർ ഒരു ട്രെയിൻ തന്നെയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പം നമ്മളെ ഗെയിമിൽ നമ്മളെ ഇന്ത്യൻ ബൈക്ക് 3D എന്തായാലും ട്രെയിൻ വരും. ഇപ്പം നിങ്ങൾക്ക് ട്രെയിനൊക്കെ ഓടിച്ച് കളിക്കണമെങ്കിൽ, എന്തായാലും പുതിയതായിട്ട് നമ്മളെ ട്രെയിൻ മാപ്പൊക്കെ എടുത്ത് കളിക്കണമെങ്കിൽ, നിങ്ങൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA എന്നുള്ളൊരു ഗെയിം മിസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തായാലും അടിപൊളി സൂപ്പർ ഒരു ഗെയിം തന്നെയാണ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് GTA. എന്നാലും മിസ് ചെയ്യാനായിട്ട് പാടില്ല, എല്ലാം കൂടെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. അപ്പൊ ഇപ്പം നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D നമ്മളെ ട്രെയിൻ ഇതാണ്, ഒരു ഓൾഡ് ട്രെയിൻ. ഒരു ഗെയിം എപ്പം തുടങ്ങി അന്നോട്ടുള്ള ഒരു ട്രെയിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളി ഒരു ട്രെയിൻ തന്നെയാണ്. ഇപ്പം പഴയതായാലും നല്ല അടിപൊളി കുഴപ്പമില്ലാത്തൊരു ട്രെയിൻ തന്നെയാണ് ഇത്. അപ്പം ഇത് മാറ്റിയിട്ടാണ് നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ട്രെയിൻ കൊണ്ടുവരാനായിട്ട് പോകണം. എന്തായാലും സൂപ്പർ ഒരു ട്രെയിനാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം. അപ്പം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക. അപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് 100% കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് ട്രെയിൻ കൊണ്ടുവരും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ട്രാക്ടർ. ഗ്യാസ് ഈ ട്രാക്ടർ കുറേ കൂട്ടിട്ട് ഇന്നലത്തെ വീഡിയോ നമ്മുടെ പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചൊരു കാര്യമാണ്, നമ്മളെ ട്രാക്ടർ ചീറ്റ് കോഡ് കിട്ടിയില്ല, ഇന്ന് രാത്രി വരുമെന്ന് പറഞ്ഞല്ലോ, ഇന്ന് രാത്രി വന്നില്ലല്ലോ. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഗ്യാസ്, നമ്മൾ ഈ ഒരു സർവറിന് ചെറിയൊരു ഇഷ്യൂ പറ്റിയിരുന്നു. അതുകൊണ്ടാണ് നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോൾ കൊണ്ടുവരാത്തത്. സർവർ ഇന്നലെ ആഡ് ചെയ്യേണ്ടിടത്ത് നോക്കിയപ്പോൾ സർവറിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഡിലേ ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടർ വരാനായിട്ട്. കുറച്ച് ദിവസം കൂടെ ഡിലേയും കാണാനൊക്കെ ആയിരിക്കും. സർവറിന് ചെറിയ ഡൗണും കാണാനൊക്കെ സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ഇന്നലെ രാത്രി വരാത്തത്. അത് ഇന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നും വന്നിട്ടില്ല. സർവറിന് ഇഷ്യൂ കാണാനൊക്കെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ സർവർ എന്തായാലും ഫിക്സ് ചെയ്തതിന് ശേഷമേ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു ട്രാക്ടർ വരാൻ ചെറിയ കുറച്ചൊരു 2-3 ദിവസം ഡിലേയും കാണാനൊക്കെ എടുക്കും. ചിലപ്പോൾ സർവർ ഇഷ്യൂ പെട്ടെന്ന് തന്നെ പരിഹരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടറും കാണൊക്കെ കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും സർവർ ഇഷ്യൂ കാണാനൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടറും കാണൊക്കെ കൊണ്ടുവരാൻ ഇത്രയും ദിവസം ലേറ്റ് ആയത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ ട്രാക്ടർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എന്തായാലും ട്രാക്ടർ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു സർവർ ഇഷ്യൂ കാണാനൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടർ വരാത്തത്. അപ്പം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക, നമ്മളെ ഗെയിമിൽ ഉടനെ തന്നെ നമ്മളൊരു സർവർ ഇഷ്യൂ പ്രശ്നവും കാലൊക്കെ തരികെ വെച്ചിട്ട് ട്രാക്ടർ വരുന്നതാണ്. അപ്പം പിന്നെ നമ്മളെ സൈറണട്ടോ ഗസപ്പ് ഈ ഒരു സൈറണട്ട് മോൺസ്റ്റർ എന്തായാലും ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല. വരണമെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. എന്നോട് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ തൊട്ടാണ്, ബെല്ലിക്കനുള്ള നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേക്കാം. പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് 3D കൂട്ടാൻ കൂടി ഒരു ഷെയർ ചെയ്തേക്കാം. അപ്പം
ഈ ഒരു സാറിനായിട്ട് മോൺസ്റ്റർ ഇതൊരിക്കും വന്നിട്ടില്ല, വരയാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് അറിയുന്നില്ല. ഇത് കുറച്ച് പാടുള്ളൊരു മോൺസ്റ്റർ ആണ്, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും സാറിനായിട്ട് തന്നെ മോൺസ്റ്റർ 100% കൺഫേം ആയിട്ട് വരുമെന്നാണ് ഡെവലപ്പർ എല്ലാം പറഞ്ഞത്. എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.